തിരുവനന്തപുരം നഗരസഭ കത്ത് വിവാദത്തിൽ ഡി ആർ അനിൽ രാജിവെച്ചു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു പ്രതികരണത്തിലേക്ക്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇന്ന് രാജി കൊടുക്കുമെന്ന്. ഇന്ന് രാജി ഇപ്പോ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തു. വേറെന്താ? ഇല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഫോണ് അവർക്ക് നൽകി. അത് ഒരാഴ്ച ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു അല്ലേ? ഒരാഴ്ച കൂടുതലായി. അതെല്ലാം അതെല്ലാം പരിശോധിക്കും. ഒരു അന്വേഷണത്തിന്റെ ഭാഗമല്ലേ, അത് പരിശോധിക്കും. അതാണ്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലേ? ഇല്ല, ഒന്നും ആയിട്ടില്ല. അതൊക്കെ അന്വേഷണം പൂർത്തീകരിക്കുമല്ലോ. രാജിക്കത്ത് കൊടുത്തു. നമ്മുടെ ഇവിടെ നഗരസഭയുടെ മുമ്പിൽ ഒരു നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാവണം. പാവപ്പെട്ടവനാരാണ് ഇവിടെ കടന്നു വരുന്നത്. കൊച്ചുകുട്ടികൾ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രാദേശിക ഗവൺമെന്റുകളാണല്ലോ. അപ്പൊ ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാകാനായിട്ട് പാടില്ല. അവർക്ക് സ്വന്തമായിട്ട് കടന്നു വരണം. ഇതുകൊണ്ടൊന്നും അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം ഭാവിയിൽ ഉണ്ടാവുമോന്നും നമുക്കിപ്പോ ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് കാരണമെങ്കിൽ ഒരു സമവാക്യത്തിന്റെ ഭാഗമായി ഞാൻ മാറി നിൽക്കണമെന്ന് നമ്മുടെ പാർട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടല്ലേ ചോദിക്കട്ടെ. എന്റെ അതെ, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ അന്വേഷിച്ചാൽ അവർ കൃത്യമായി മറുപടി പറയും. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല 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 ഇല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ നിങ്ങളോട് വളരെ സുതാര്യമായി തുറന്ന മനസ്സോടെ എല്ലാ പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട്. എന്റെ പാർട്ടി എന്നെ ബലിയാടൊന്നും ആക്കത്തില്ല. എന്റെ പാർട്ടി എന്നെ ഉള്ളം കയ്യിൽ വെച്ച് രണ്ട് കൈയിലും വെച്ച് സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. ഈ പാർട്ടി ആയതുകൊണ്ടാണല്ലോ ധീരമായ ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നത്. എങ്ങനെ ഏ ഒരു 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 സമരത്തിന് തൽക്കാലമായി ഒരു സമരത്തിന്റെ ചർച്ച മന്ത്രിയും ഒക്കെ ആയിട്ട് നടന്ന ചർച്ചയിൽ ഒരാൾ മാറി നിന്നാൽ സമരം അവസാനിപ്പിക്കുമെന്ന് അവരൊരു ഡിമാൻഡ് വെച്ചാൽ മാറി നിൽക്കാനായിട്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറി നിൽക്കും. പാർട്ടിയാണല്ലോ കൗൺസിലർ ആക്കിയതും ചെയർമാൻ ആക്കിയതും പാർട്ടിയാണല്ലോ. നമ്മുടെ ഈ 10-42 വർഷക്കാലത്തെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഈ പാർട്ടിയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി സഹകരിച്ചതിന്. ഇനിയും ഉണ്ടാവും, കൗൺസിലറായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. വളരെ ഹാപ്പിയാണ്. ഇതല്ലല്ലോ, ഇത് മാത്രമല്ലല്ലോ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രാധാന്യം. ചെയർമാൻഷിപ്പ് ഒന്നുമല്ല. ഇപ്പോ ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും ജനങ്ങളുടെ കൂടെ ഒപ്പം തന്നെ ഉണ്ടാവും. താങ്ക് യു, നന്ദി.